അത് ചെയ്യുന്നതിന്റെ ഗുണം എന്ന് വെച്ചാല് നമ്മള് ചുവട്ടിൽ കൊടുക്കുന്ന വളം ചെടി വേരുകൾ വഴി എത്ര എഫിഷ്യന്റ് ആയിട്ടാണോ എടുക്കുന്നത് അതിൽ നിന്ന് 30% കൂടുതൽ എഫിഷ്യൻസി ആയിരിക്കും ഇലയിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാല്. മണ്ണിനോ അതായത് നമ്മളെ ചെടികൾക്കോ യാതൊരു വിധ ദോഷം സംഭവിക്കാത്ത രീതിയാണ് ഈ ഫോളിയർ ആപ്ലിക്കേഷൻ. ഹായ് ഫ്രണ്ട്സ്, ട്രക്ക് ആൻഡ് ട്രാവൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ, കേരളം എന്ന് ജൈവ കൃഷി നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മൾ ജൈവ കൃഷിയിൽ എങ്ങനെ നമ്മൾ വളം ചെയ്തിരുന്നാലും ചെടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും കൃത്യമായിട്ട് ലഭിക്കണമെന്നില്ല. അത്തരം പോഷകങ്ങളുടെ കുറവ് ചെടികളുടെ ഉൽപ്പാദനത്തെ വളരെ നല്ല രീതിയിൽ തന്നെ ബാധിക്കാറുണ്ട്. അപ്പോൾ ആ കുറവ് നമുക്ക് നല്ല രീതിയിൽ മണ്ണിന് പോലും ദോഷം, മണ്ണിനും ചെടിക്കും ദോഷമില്ലാത്ത രീതിയിൽ ആ പോഷകങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് ചെടിക്ക് ഇലയിലൂടെ കൊടുക്കുന്ന രീതിയാണ് ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇലയിലൂടെ പോഷകങ്ങൾ ചെടിക്ക് കൊടുക്കുന്ന രീതിയെ പറയുന്ന പേരാണ് ഫോളിയർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പത്രപോഷണം. അപ്പോൾ ഇതിനായി ഞാൻ പരിചയപ്പെടുന്നു തിരുവനന്തപുരം ജില്ലയിലെ ജോഷി ഗിൽബർട്ട് എന്ന കർഷകനെയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു വേറൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളെല്ലാം ഇദ്ദേഹം തന്നെ വിശദീകരിക്കുന്നതാണ്. നമസ്കാരം ചേട്ടാ. ഫോളിയർ സ്പ്രേ അല്ലെങ്കിൽ പത്രപോഷണം എന്ന് നമ്മൾ പറയുന്ന വളം ഇലയിൽ കൂടെ കൊടുക്കുന്നതാണ്. വളം ഇലയിൽ കൂടെ കൊടുക്കുന്നതാണ്. ഇത് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മള് മരുന്ന് സാധാരണ സ്പ്രേ ചെയ്യില്ലേ ഈ ഇലകളില്, അതേപോലെ തന്നെ അടിയിലും മേളിലും മരത്തൊക്കെ വണ്ണം ഈ വളം സ്പ്രേ ചെയ്താൽ മതി. അത് ചെയ്യുന്നതിന്റെ ഗുണം എന്ന് വെച്ചാല് നമ്മള് ചുവട്ടിൽ കൊടുക്കുന്ന വളം ചെടി വേരുകൾ വഴി എത്ര എഫിഷ്യന്റ് ആയിട്ടാണോ എടുക്കുന്നത് അതിൽ നിന്ന് 30% കൂടുതൽ എഫിഷ്യൻസി ആയിരിക്കും ഇലയിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാല്. പത്രപോഷണത്തിന് 30% കൂടുതൽ എഫിഷ്യൻസി ഉണ്ട്. അതായത് നമ്മൾ ചുവട്ടിൽ വളമിട്ട് കൊടുക്കുന്നതിനേക്കാളും 30% കൂടുതൽ എഫിഷ്യൻസി ഉള്ളത് കൊണ്ട് നമുക്ക് വളം വളരെ കുറച്ച് കൊടുത്താൽ മതി. വളരെ കുറച്ച് കൊടുത്താൽ മതി. മെയിൻ ഗുണം എന്ന് പറഞ്ഞാലേ നമ്മളെ മണ്ണിൽ ഒരു അല്പം പോലും വളം വീഴുന്നില്ല. അതെ, ഒരു കാര്യം ഇതിന്റെ വീര്യം കറക്റ്റ് ആയിരിക്കണം. നമ്മൾ കൊടുക്കുന്നതിന്റെ വീര്യം പ്രോപ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ചെടിക്ക് ദോഷമാണ്. നമ്മൾ ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇലയിലൂടെ വളം കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ വീര്യം കറക്റ്റ് അളവിലല്ല എങ്കിൽ ചെടിക്ക് ഗുണത്തെക്കാള് ദോഷമാണ് സംഭവിക്കുന്നത്. ഈ പത്രപോഷണം അല്ലെങ്കിൽ ഫോളിയർ സ്പ്രേ ഇതിൽ നമ്മൾ ഏതൊക്കെ വളമാണ് കൊടുക്കുന്നത്? പ്രധാനമായിട്ട് യൂറിയ കൊടുക്കുന്നുണ്ട്. യൂറിയ കൊടുക്കുന്നുണ്ട്. പിന്നെ 19 19 19 കൊടുക്കുന്നുണ്ട്. കാൽസ്യം നൈട്രേറ്റ് കൊടുക്കുന്നുണ്ട്. മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്നുണ്ട്. പൊട്ടാസ്യം നൈട്രേറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റ് സൂക്ഷ്മ മൂലകങ്ങളും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിനാവശ്യം ഓരോ ഘട്ടമാണല്ലോ നമ്മൾ ഓരോ വളം എല്ലാ അതായത് ഓരോ പോഷകം അല്ലെങ്കിൽ ഓരോ ന്യൂട്രിയന്റ് നമുക്ക് എല്ലാ സമയത്തും ചെടിക്ക് ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന്റെ കുറവ് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്പ്രേ ചെയ്യുന്നത്? അല്ല, കൃത്യമായിട്ട് വളം കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് എല്ലാ ദിവസവും ഭക്ഷണം വേണമെന്നുള്ളത് എനിക്കറിയാമല്ലോ, അതുപോലെ ചെടിക്കും വേണം. അപ്പൊ ഞാൻ 5 ദിവസത്തിലൊരിക്കലോ 6 ദിവസത്തിലൊരിക്കലോ ഇടവിട്ട് കൊടുത്തോണ്ടേ ഇരിക്കും. ഡെഫിഷ്യൻസി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യൂല. അതായത് നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുന്നത് നമ്മള് ക്ഷീണിച്ച് തളന്ന് വീണ പിന്നെ അല്ല. നമുക്ക് ആവശ്യമായ ഭക്ഷണം നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു, അതുപോലെ ചെടിക്ക് ആവശ്യമായ ഭക്ഷണം നമ്മൾ കൊടുത്തോണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഫോളിയർ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എന്ത് പ്ലാന്റ് ആണ് വെക്കാൻ പോകുന്നത്, ആ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയന്റിന്റെ അല്ലെങ്കിൽ പോഷകങ്ങളുടെ ഒരു റെക്കമെൻഡേഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതല്ലേ? തീർച്ചയായും അത് അറിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോ വെജിറ്റബിൾസിന്റെ മാത്രമേ അറിയാവൂ, കാര്യം ഞാൻ വെജിറ്റബിൾസ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് സാമ്പാർ മുളക്? സാമ്പാർ മുളക് ചെയ്യുന്നുണ്ട്. പിന്നെ പയറുണ്ട്, വെണ്ടയുണ്ട്, ഓക്കെ, കത്തിരിയുണ്ട്, വഴുതനയുണ്ട്, സാലഡ് വെള്ളരിയുണ്ട്, എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. റെക്കമെൻഡേഷൻസ് മനസ്സിലാക്കിയിട്ട് ഏത് സ്റ്റേജിൽ ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലേ? അതെ, എത്ര അളവിൽ നമുക്കിത് ആവശ്യമാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് നമ്മൾ ഇതിനെ സ്പ്രേ ചെയ്യേണ്ടത്. അതെ, മനസ്സിലാക്കാതെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരത്തില്ലേ? നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം, അറിയാതെ കൃഷി ചെയ്യാൻ ഇറങ്ങിയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതില് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെയിൻ ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ എളുപ്പമാണ് അപ്ലൈ ചെയ്യാനായിട്ട്. 30% കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ഇല വളം ആഗിരണം ചെയ്യും. അത് വേരിനേക്കാൾ കൂടുതൽ എഫിഷ്യൻസി കൂടുതലാണ്. പിന്നെ ഇത് അയോണിക് ഫോമിലാണ് ഇത് നമ്മൾ കൊടുക്കുന്നത്. അയോണിക് ഫോമിൽ ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ചെടിക്ക് ചെടികൾ അബ്സോർവ് ചെയ്യുന്നതും അയോണിക് ഫോമിലാണ്. അയോണിക് ഫോമിലാണ്. ഓക്കെ, നമ്മള് ചുരുക്കി പറഞ്ഞ ചെടി വലിച്ചെടുക്കുന്ന അതേ
രീതിയിൽ അയോണിക് ഫോമിൽ നമ്മൾ കൊടുക്കുന്നു. അതെ, നമ്മളിപ്പോ ഈ കോഴിവളമോ അല്ലെങ്കിൽ ചാണകമോ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാല് അതിന്റെ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ അതിന്റെ മൂലകങ്ങള് അയോണിക് ഫോമിൽ ആയി വരാൻ ഒരു സമയമെടുക്കും. എന്നിട്ടേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ അയോണിക് ഫോമിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞ ഇപ്പോ നമുക്കിപ്പോ എന്തെങ്കിലും ന്യൂട്രിയന്റിന്റെ കുറവിന്റെ ലക്ഷണം കാണിച്ച് ആ ന്യൂട്രിയന്റ് നമുക്ക് പ്രയത് കൊടുത്താൽ മതി. ലക്ഷണം കാണിക്കുന്നതിന് മുന്നേ ചെയ്യുക, അല്ലെങ്കിൽ ലക്ഷണം വന്നു കഴിഞ്ഞാൽ ഉടനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം സ്പ്രേ ചെയ്യുമ്പോൾ അത് മാറും. അത് മാറും. അപ്പൊ നമ്മള് ഫോളിയർ ആപ്ലിക്കേഷനിൽ വളം മിക്സ് ചെയ്യണത് എങ്ങനെയാ നമുക്ക് നോക്കാം. അപ്പൊ ചേട്ടാ, എന്തൊക്കെ വളമാണ് നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്യുന്നത്? ഇതില് മിക്സ് ചെയ്യുന്നത് യൂറിയ കൊടുക്കാം. യൂറിയ കൊടുക്കാം. 19 19 19 കൊടുക്കാം. 19 19, അതായത് മിക്സർ വളം. അതെ. ആ ഓക്കെ. കാൽസ്യം നൈട്രേറ്റ് കൊടുക്കാം. കാൽസ്യം നൈട്രേറ്റ് കൊടുക്കാം. മെഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാം. മെഗ്നീഷ്യം സൾഫേറ്റ്. പൊട്ടാസ്യം നൈട്രേറ്റ് കൊടുക്കാം. ഓക്കെ. പിന്നെ സൂക്ഷ്മ മൂലകങ്ങളെല്ലാം കൊടുക്കാം. നമ്മളിപ്പോ ഇവിടെ നമ്മളിപ്പോ കൊടുക്കുന്നത്, ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം നൈട്രേറ്റ് മെഗ്നീഷ്യം സൾഫേറ്റ് ആണ് കൊടുക്കുന്നത്. കാൽസ്യം നൈട്രേറ്റ് 6%. ഇതിന്റെ വീര്യം കൃത്യം അറിയണം. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ അത് നമ്മൾ കൊടുക്കുമ്പോ ഇപ്പൊ യൂറിയ ആണെങ്കിൽ 5% വീര്യത്തിൽ കൊടുക്കണം. യൂറിയ 5%. 19 19 19 ആണെങ്കിൽ 15% വീര്യമാണ്. 15% 19. കാൽസ്യം നൈട്രേറ്റ് 6%. മെഗ്നീഷ്യം സൾഫേറ്റ് 8%. മെഗ്നീഷ്യം സൾഫേറ്റ് 8%. പൊട്ടാസ്യം നൈട്രേറ്റ് 8%. 8%. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ വീര്യം കൃത്യമായിരിക്കും, കോൺസെൻട്രേഷൻ കൃത്യമായിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. ഇത് ഇപ്പൊ ജോഷി ഗിൽബർട്ട് പറഞ്ഞത് ഇദ്ദേഹം ഇവിടെ ചെയ്യുന്ന പച്ചക്കറിയുടെ റെക്കമെൻഡേഷനും അതിനുപയോഗിക്കുന്ന രീതിയാണ്. ഓരോ കൃഷിക്കും അതിൻ്റെതായ റെക്കമെൻഡേഷനും അതിന്റെ രീതികളെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 5% വീര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്? 5% വീര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ ഇപ്പം യൂറിയ 1 ലിറ്റർ വെള്ളത്തിന് 5 ഗ്രാം യൂറിയ. അപ്പൊ 5% വീര്യം. അപ്പോൾ നിങ്ങളുടെ ഇത്രയും സ്ഥലത്ത് നമ്മളിപ്പോ കാൽസ്യം നൈട്രേറ്റ് ആണ് സ്പ്രേ ചെയ്യാൻ പോണത്, നിങ്ങൾ ഈ 50% സ്ഥലത്ത് എത്ര ക്വാണ്ടിറ്റി വേണ്ടി വരും? എനിക്ക് ഏതാണ്ട് ഒരു 15 ലിറ്റർ എടുത്തു കഴിഞ്ഞാല് ഇത്രയും ഏരിയ കവർ ചെയ്യാൻ പറ്റും. 15 ലിറ്റർ എന്ന് പറയുമ്പോൾ 6% വീര്യമാണ്. അപ്പൊ 90 ഗ്രാം ഉണ്ടെങ്കിൽ എനിക്ക് 15 ലിറ്ററിൽ മിക്സ് ചെയ്യാനുള്ളത് കിട്ടും. അതായത് 90 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോ മേടിച്ചു കഴിഞ്ഞാല് എനിക്ക് 11 പ്രാവശ്യം ഇത്രയും ഏരിയ ക്ലിയർ ചെയ്യാം. അതായത് 1 കിലോ മേടിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു കൃഷി കഴിഞ്ഞാലും ബാക്കി ഉണ്ടാവും. അപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മള് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ, ആവശ്യമായിട്ടുള്ള ന്യൂട്രിയന്റ് ചെടിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ മാത്രമാണ് നമ്മളുടെ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അനാവശ്യമായിട്ട്, അതായത് അമിതമായ രാസവള പ്രയോഗം എന്ന വാക്കിന് ഇല്ല. ഇല്ല ഇല്ല ഇല്ല, ശരിയല്ല. അപ്പൊ അമിതമായ രാസവള പ്രയോഗം തന്നെ ഒരു പരിധിവരെ എന്നല്ല 100% ഒഴിവാക്കാൻ സാധിക്കും. മണ്ണിനോ അതായത് നമ്മളെ ചെടികൾക്കോ യാതൊരു വിധ ദോഷം സംഭവിക്കാത്ത രീതിയാണ് ഈ ഫോളിയർ ആപ്ലിക്കേഷൻ. ഇത് മിക്സ് ചെയ്യാൻ പോകണം. അപ്പൊ മിക്സിംഗിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ മിക്സ് ചെയ്ത് 1 ലിറ്ററിന്റെ ഞാൻ ഇപ്പൊ മിക്സ് ചെയ്ത് കാണിച്ചു തരാം. 1 ലിറ്ററിന്റെ. അപ്പൊ ഞാൻ ഇപ്പോൾ ഇത് ഇന്ന് 1 ലിറ്റർ വെള്ളം എടുത്തു. ഇതൊക്കെ നമ്മുടെ അളവ് പാത്രങ്ങളാണ്. ഇത് ഓരോന്നിനും നമുക്ക് ഓരോ അളവുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇത് നമ്മൾ നേരത്തെ അളന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൽ എത്ര ഗ്രാം കൊള്ളു എന്നുള്ളതിനെ കുറിച്ച് അറിയാം. ഓക്കെ, നമ്മളിതിപ്പോ 1 ലിറ്റർ വെള്ളം ഇതിലോട്ട് എടുത്തു കഴിഞ്ഞു. 1 ലിറ്റർ വെള്ളം മഗിലെടുത്തു. ഇത് ഇതിനു വേണ്ടി സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാൽസ്യം നൈട്രേറ്റ് ന്യൂട്രിഫൈഡ് സ്പ്രേ, ഇത് സ്പ്രേക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫോളിയർ ആപ്ലിക്കേഷന് വേണ്ടി ഇങ്ങനെയുള്ള വളം തന്നെ മാർക്കറ്റിൽ ലഭ്യമാണ്. ലഭ്യമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് 1 പാക്കറ്റ് എത്ര രൂപ? 125 രൂപയാണ് ഇതിന്റെ MRP. ഒരു അതായത് ഈ 125 രൂപയ്ക്ക് ഇത് മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏതാണ്ട് 2-ാമത്തെ കൃഷി വരെ ഇത് ഓടിക്കാൻ പറ്റും. ഇത് വെച്ചിട്ട് രണ്ട് സീസൺ വരെ ഏകദേശം ഇത് 10 ദിവസത്തിലൊരിക്കാണ് ഞാൻ കൊടുക്കുന്നത്. 10 ദിവസത്തിലൊരിക്ക. ഓക്കെ. അപ്പൊ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ ഇത് എത്ര ശതമാനം, എത്ര ഗ്രാം ചേർക്കും? ഇത് ഇപ്പോഴും ചേർക്കാൻ പോകുന്ന 6 ഗ്രാം ആണ് ചേർക്കാൻ പോകുന്നത്. 6 ഗ്രാം എത്രയെന്നുള്ളത് ഞാൻ ഇതിൽ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഇതില് ആഡ് ചെയ്യാൻ പോകുന്ന ഇത്രയാണ് അറിയാൻ പോകുന്നത്. അപ്പൊ ഇത് പുള്ളി ഇവിടെ വെയിറ്റ് നോക്കിയിട്ടില്ല, ഇത് പുള്ളിയുടെ ഒരു അളവാണ്.
കൃത്യമായിട്ട് ഒരു 6 ഗ്രാം ഏകദേശം, അതായത് 6 ഗ്രാമിൽ കൂടത്തില്ല, 6 ഗ്രാമിനുള്ളിലായിരിക്കും. ഇത് പുള്ളി തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇതാണ്. അതായത് ഒരിക്കൽ 6 ഗ്രാം എടുത്തിട്ട് ഇതിന്റെ അളവ് നോക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി ഇപ്പൊ 6 ഗ്രാം തൂക്കി എടുക്കില്ല, അതിലേക്ക് വേണ്ടി എടുത്ത് വെച്ച സാധനമാണ്. അത് കൃത്യമാണ്. അപ്പൊ ഇത് നമ്മള് ഇതിനകത്തോട്ട് മിക്സ് ചെയ്താണ്. അത് കൈ കൊണ്ട് തന്നെ കലക്കണം എന്നൊന്നുമില്ല, പേടി ഉണ്ടെങ്കിൽ കമ്പൗണ്ട് കലക്കാം. ഇതിപ്പം മുഴുവനായിട്ടും സോളിബിൾ ആയി കഴിഞ്ഞു, കംപ്ലീറ്റ് കലങ്ങി കഴിഞ്ഞു. ഇനി നമുക്ക് അത് സ്പ്രേയറിലെടുത്ത് സ്പ്രേ ചെയ്യാം. നമ്മളിത് 100% കലങ്ങി കഴിഞ്ഞു, ഇതിനെ സ്പ്രേ ചെയ്യാൻ പോവാണ്. സ്പ്രേ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്പ്രേയർ തുറന്ന് സ്പ്രേയറിന്റെ അകത്തോട്ട് ഇത് ഒഴിക്കുകയാണ്. നിങ്ങൾ ഈ സ്പ്രേയർ ആണോ ഇവിടെ യൂസ് ചെയ്യുന്നത്? ഇല്ല, ഇത് ഞാനിപ്പോ നിങ്ങൾക്ക് ഡെമോക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇലക്ട്രോണിക് സ്പ്രേയർ ആണ്. ഇലക്ട്രോണിക് സ്പ്രേയർ ഇല്ലെങ്കിൽ നമുക്ക് ഇത് വലിയ പാടാണ്. ഇത് ഇപ്പം ഇത്രയും സ്ഥലം കവർ ചെയ്ത് വരണമെങ്കിൽ ഈ സ്പ്രേയറിലാണെങ്കിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും എടുത്താലേ വരത്തുള്ളൂ. അതിന്റെ റീസൺ കൂടുതൽ വേണ്ടി വരും ഇതിലാണെങ്കിൽ. എല്ലാം കവർ ചെയ്യില്ല, നമ്മൾ അടിക്കുമ്പോഴ അതിന്റെ എഫിഷ്യൻസി കുറവാണ്. ഇലക്ട്രോണിക് സ്പ്രേയർ ആണെങ്കിൽ വളരെ എളുപ്പം. എനിക്ക് ഇത്രയും ഏരിയ കവർ ചെയ്ത് വരാൻ 11 മിനിറ്റോ 12 മിനിറ്റോ എടുക്കത്തുള്ളൂ. സ്പ്രേയറിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞു, ആവശ്യത്തിന്റെ പ്രഷർ കൊടുത്തു. അപ്പൊ ഇത് എങ്ങനെയാണ് ഇലയിൽ സ്പ്രേ ചെയ്യുന്നത്? അപ്പൊ ഇലയിൽ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപ്പൊ നമുക്ക് അതിലോട്ട് പോവാം. ചേട്ടാ, നമുക്കൊന്ന് സ്പ്രേ ചെയ്താലോ? എങ്കിൽ ചെയ്യാം. സ്പ്രേ ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? ഏറ്റവും രാവിലെ തന്നെ, ഒരു 6 മണിക്കോ 6:30 സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത്. അത് ഈ സൺലൈറ്റ് വരുന്ന സമയത്ത് ഇതിന് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ഇത് വളം വലിച്ചെടുക്കാനായിട്ട് പറ്റും. വലിച്ചെടുക്കാൻ സാധിക്കും. മഴയുള്ള സമയത്താണെ, ഒരു 2-3 മണിക്കൂറെങ്കിലും മഴ മാറി നിൽക്കുന്ന സമയമാണെങ്കിൽ അങ്ങനെ നിൽക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ അടിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന അപ്പോഴും തന്നെ ഒലിച്ചു പോവില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ മഴ സമയത്ത് നമ്മൾ അടിക്കാതിരിക്കുക. അതെ അതെ അതെ, മഴ മാറിയതിനു ശേഷം സ്പ്രേ ചെയ്യുക. അതെ, മഴ സമയത്ത് പക്ഷെ ചുവട്ടിലുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക. അപ്പൊ ഇത് ചുരുക്കി പറഞ്ഞ ഇങ്ങനെ സ്പ്രേ വളരെ വേഗം ഇല്ലേ? ഇത് കഴിഞ്ഞങ്ങ് പോവും, ഇതിന് വലിയ താമസമൊന്നുമില്ല. ഇത് ഇലക്ട്രിക് സ്പ്രേയർ ആണെങ്കിൽ നമ്മൾ അതും കൊണ്ട് ഓടേണ്ടി വരും. അത്രയും ഫാസ്റ്റ് എന്ന് മാത്രമല്ല, അത് ഏരിയ കൂടുതൽ കവർ ചെയ്യും, മൈന്യൂട്ട് ഇതായിരിക്കും. പ്രഷർ കൂടുതലുള്ളതുകൊണ്ട് ഓരോ പാർട്ടികളും മൈന്യൂട്ട് ആയിരിക്കും. അപ്പോ കൂടുതൽ എല്ലാ ഏരിയയും കവർ ചെയ്യും, നമുക്ക് വളരെ കുറച്ചതേ ആവശ്യമുള്ളൂ. അപ്പോൾ ചേട്ടാ, നിങ്ങളെ ഈ ഫോളിയർ ആപ്ലിക്കേഷൻ വളരെ നല്ല രീതിയിൽ ഏതൊരു ആൾക്കും മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത ജോഷി ഗിൽബർട്ടിനെ, എന്റെയും എന്റെ ചാനലിന്റെയും ട്രക്കൻ ടവലിന്റെയും എല്ലാവിധ നന്ദി ഈ സമയം ഞാൻ അറിയിക്കുകയാണ്. ശ്രീ ജോഷി ഗിൽബർട്ടിന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുള്ള ഒരു വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ആയിട്ട് ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക, എല്ലാവിധ സപ്പോർട്ടും തരുന്നതാണ്. ഓക്കെ, അപ്പം ശരി ചേട്ടാ. ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ഇനിയും ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോഴേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.